നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ പ്രധാന ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു കേശവ് പ്രസാദ് മൌര്യയും ബ്രജേഷ് പഥക്കും ഉപമുഖ്യമന്ത്രിമാർ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് അല്പസമയത്തിനകം കൊടിയിറങ്ങും സമാപന സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു യു എ ഇയിൽ ഐഐടി സ്ഥാപിക്കാൻ ഇന്ത്യയും യു എ ഇയും തമ്മിൽ ധാരണയായതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ നാളെ തുടക്കമാകും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് രണ്ടാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ആദിത്യനാഥിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ഉപമുഖ്യമന്ത്രിമാരായി കേശവ് പ്രസാദ് മൌര്യ ബ്രജേഷ് പദക് എന്നിവരുൾപ്പെടെ അൻപത്തിരണ്ട് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു സംസ്ഥാനത്ത് ആകെയുള്ള സീറ്റുകളിൽ ഇരുനൂറ്റി എഴുപത്തിനാലും നേടിയാണ് ബിജെപി നേതൃത്വത്തിലുള്ള എൻ ഡി എ വീണ്ടും അധികാരത്തിലേറിയത് ഉത്തർപ്രദേശിൽ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇതാദ്യമായാണ് ഒരു കക്ഷി ഭരണ തുടർച്ച നേടുന്നത് ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രി യുമായി ചർച്ച നടത്തിയതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ അതിർത്തിയിലുണ്ടായ ചൈനീസ് പ്രകോപനത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മോശം അവസ്ഥയിലാണ് സാധാരണ നിലയിലേക്ക് മടങ്ങാൻ ചൈനയ്ക്ക് ആഗ്രഹമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി വാങ്ങി അറിയിച്ചിട്ടുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര സൈനിക തലങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ തുടരേണ്ടതിന്റെ ആവശ്യകത ഇരുവരും ഊന്നിപ്പറഞ്ഞു നിലവിലുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാൻ ഇരുപക്ഷവും തമ്മിൽ ധാരണയായി അതിർത്തിയിൽ സമാധാനം പുനസ്ഥാപിക്കാൻ പൂർണ്ണ സൈനിക പിന്മാറ്റം അത്യാവശ്യമാണെന്നും ഉഭയകക്ഷി ബന്ധത്തിൽ സ്ഥിരതയും വ്യക്തതയും വേണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു അതിർത്തിയിലെ സൈനിക പിൻമാറ്റം വേഗത്തിലാക്കാനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ ചൈന സന്ദർശിക്കാൻ ചൈനീസ് വിദേശകാര്യമന്ത്രി ക്ഷണിച്ചു കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു നവതരംഗ സിനിമയുടെ തുടക്കക്കാരനായ പ്രമുഖ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു ബോളിവുഡ് താരം നവാസുദ്ദീൻ സിദ്ധിഖി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു കഥാകാരൻ ടി പത്മനാഭൻ വിശിഷ്ടാതിഥിയായി എത്തി ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ വിതരണം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും മേളയിൽ സുവർണ ചകോരം നേടിയ ചിത്രത്തിന്റെ പ്രദർശനം അല്പസമയത്തിനകം നടക്കും വിദേശ സർവകലാശാലകളിൽ പതിമൂന്ന് ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നതായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ലോക്സഭയെ അറിയിച്ചു എന്നാൽ മെഡിക്കൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പ്രത്യേകമായി ലഭ്യമല്ലെന്ന് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കി നൂതന സാങ്കേതിക പുരോഗതി ലക്ഷ്യമിട്ട് യു എ ഇയിൽ ഐഐടി സ്ഥാപിക്കാൻ ഇന്ത്യയും യു എ ഇയും തമ്മിൽ ധാരണയായതായും മന്ത്രി അറിയിച്ചു നടപ്പ് സാമ്പത്തിക വർഷം രാജ്യത്ത് എണ്ണായിരം കോടിയിലധികം ഡിജിറ്റൽ പണമിടപാടുകൾ നടന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഡിജിറ്റൽ പണമിടപാടുകൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ രണ്ടായിരം കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഒന്നിൽ അയ്യായിരം കോടിയായി വർദ്ധിച്ചു പൌരന്മാരുടെ ഇഷ്ട പണമിടപാട് സംവിധാനമായി ഭീം യു പി ഐ മാറിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തെ ഉൽപാദന മേഖലയിലെ മൊത്തം തൊഴിലവസരങ്ങൾ രണ്ടായിരത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് അറുപത്തിരണ്ട് ദശാംശം നാല് ദശലക്ഷമായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സോംപ്രകാശ് രണ്ടായിരത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക സർവേ പ്രകാരം കോവിഡുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്കിടയിലും ഉൽപാദന മേഖലയിൽ പുരോഗതി ദൃശ്യമാണെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു നൂതന സംരംഭങ്ങൾക്കായി പതിനായിരം കോടി രൂപയുടെ ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഒരു പരീക്ഷാ ഫലവും തടഞ്ഞുവച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവാണ് ഇക്കാര്യം ഒരു ലക്ഷത്തി മൂവായിരം ഒഴിവുകളിലേക്കുള്ള നിയമന നടപടികൾ ഇതിനകം പൂർത്തിയായതായും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം ഒഴിവുകളിലേക്കുള്ള നിയമന നടപടികൾ വിവിധ ഘട്ടങ്ങളിലാണെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു തരത്തിലും ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനമല്ലെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഡൽഹിയിലെ പൌരന്മാർക്ക് അനുകൂലമാണ് ഇതെന്ന് ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ശ്രീ റായ് പറഞ്ഞു ആർ എസ് പി എൻ കെ പ്രേമചന്ദ്രനും കോൺഗ്രസിലെ ഗൌരവ് ഗഗോയിയും മനീഷ് തിവാരിയും ബിൽ അവതരിപ്പിക്കുന്നതിനെ എതിർത്തു രാജ്യത്ത് പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒൻപത് കോടി പതിനൊന്ന് ലക്ഷം കുട്ടികൾക്ക് ഇതുവരെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകിയതായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി ഭാരതി പ്രവീൺ പവാർ മുതിർന്നവർക്ക് കരുതൽ ഡോസുകൾ നൽകാനും പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകാനും മതിയായ അളവിൽ വാക്സിൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ശ്രീമതി ഭാരതി ലോക്സഭയെ അറിയിച്ചു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ വാക്സിൻ ലഭിക്കുന്നതിന് മുപ്പത്തി അയ്യായിരം കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി സാമ്പിളുകളാണ് പരിശോധിച്ചത് കഴിഞ്ഞ മണിക്കൂറിനിടെ കോവിഡ് മരണങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള രണ്ട് മരണവും അപ്പീൽ വഴി സ്ഥിരീകരിച്ച മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം കേരളത്തിൽ ഈ മാസം മുപ്പതിന് ആരംഭിക്കുന്ന ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെയും ിന് ആരംഭിക്കുന്ന എസ്എസ്എൽസി പരീക്ഷയുടെയും ഒരുക്കങ്ങൾ പൂർത്തിയായി മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ പരീക്ഷ സംബന്ധിച്ച ക്രമീകരണങ്ങൾ അവലോകനം ചെയ്തു പശ്ചിമബംഗാളിലെ ബിർഭൂം അക്രമക്കേസിൽ കൽക്കട്ട ഹൈക്കോടതി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഏപ്രിൽ ഏഴിനകം തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി സിബിഐ യോട് ആവശ്യപ്പെട്ടു തിങ്കളാഴ്ച തൃണമൂൽ കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ രാംപൂർഹട്ട് ജില്ലയിലെ ബോക്തുയി ഗ്രാമത്തിൽ രണ്ട് കുട്ടികളടക്കം എട്ടുപേരെ കൊല്ലുകയായിരുന്നു അക്രമത്തെ അപലപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആഭ്യന്തര മന്ത്രാലയവും നേരത്തെ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരുന്നു കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് താക്കൂർ ത്രിദിന സന്ദർശനത്തിനായി നാളെ ദുബായിൽ എത്തും ദുബായി എക്സ്പോയിൽ മീഡിയ ആന്റ് എന്റർടൈൻമെന്റ് സംഘടിപ്പിച്ച ഇന്ത്യൻ പവലിയൻ അദ്ദേഹം സന്ദർശിക്കും ഇന്ത്യയുടെ മാധ്യമ വിനോദ വ്യവസായ മേഖലകളിലുള്ള വിപുലമായ ബിസിനസ് നിക്ഷേപ അവസരങ്ങൾ പവലിയൻ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നു ഊർജ്ജ ആവശ്യത്തിനുള്ള റഷ്യൻ ആശ്രയത്വം കുറയ്ക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും സഹകരിച്ച് പ്രവർത്തിക്കും യുക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ തുടക്കമായാണ് വിദഗ്ധർ ഈ നീക്കത്തെ വിലയിരുത്തുന്നത് അമേരിക്ക ഈ വർഷം യൂറോപ്പിലേക്കുള്ള ധ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതി പതിനഞ്ച് ബില്യൺ ക്യൂബിക് മീറ്റർ വർദ്ധിപ്പിക്കും യൂറോപ്യൻ യൂണിയന്റെ പ്രകൃതിവാതക ആവശ്യകതയും റഷ്യയാണ് നിറവേറ്റുന്നത് ശ്രീലങ്കയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു ഇന്ധനക്ഷാമം രൂക്ഷമായതിനെ തുടർന്നുള്ള പ്രതിഷേധം മുന്നിൽ കണ്ട് പെട്രോൾ പമ്പുകളിൽ സൈന്യത്തെ വിന്യസിച്ചിട്ടു് അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നതോടെ ശ്രീലങ്കൻ അഭയാർത്ഥികൾ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യതയേറി ശ്രീലങ്കയിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ വരവ് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ബന്ധപ്പെട്ടു വരികയാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഐപിഎൽ പതിനഞ്ചാം സീസണ് നാളെ തുടക്കമാകും ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമിട്ട് കേശവ പ്രസാദ് മൌരിയും ബ്രജേഷ് പദക്കും ഉപമുഖ്യമന്ത്രിമാർ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് അല്പസമയത്തിനകം കൊടിയിറങ്ങും സമാപന സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു യു എ ഇയിൽ ഐ ഐ ടി സ്ഥാപിക്കാൻ ഇന്ത്യയും യു എ ഇയും തമ്മിൽ ധാരണയായതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഐ പി എൽ സീസണ് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി ഒൻപത് മണിക്ക്